ഒത്തിരി ഒത്തിരി സന്തോഷത്തോടും സന്തോഷത്തോടും ഒത്തിരി ഒത്തിരി ഒരു പ്രിവിലേജ് ആയി കണ്ടുകൊണ്ട് ഞാൻ ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുന്നു. 2014 14 പേരോടുകൂടെ ഈ ഒരു പ്രവർത്തനം ആരംഭിക്കുമ്പോൾ വലിയൊരു ദർശനത്തോടും കാഴ്ചപ്പാടോടും കൂടി തന്നെയാണ് ഇത് തുടങ്ങിയതെന്ന് നമുക്കറിയാം. കാരണം ഇന്ന് യൗവനം കഴിയുന്ന അളവിലേക്ക് കടന്നു വരുന്ന ഇതിന്റെ മുൻനിരയിൽ നിൽക്കുന്ന കർത്തൃദാസന്മാരൊക്കെ ഇന്ന് വളരെ ചെറുപ്പത്തിൽ നിൽക്കുമ്പോൾ തന്നെ ആദരണീയനായ ശ്രേഷ്ഠനായ പാസ്റ്റർ കെ സി ജോൺ സാറിന്റെ അടുക്കൽ കടന്നു ചെന്ന് ഇത്ര ദർശനത്തോടെ ശ്രേഷ്ഠമായി ഇങ്ങനെ ഒരു അനുഭവത്തെ തുടങ്ങുമ്പോൾ തന്നെ എത്രമാത്രം ഒരു വലിയ ദൈവിക വെളിപ്പാടോടുകൂടെ ഒരു മുന്നോട്ടുള്ള കാഴ്ചപ്പാടോടുകൂടെയാണ് ഇത് തുടങ്ങിയതെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഇന്ന് രാത്രി ഈ 10-ാമത്തെ സംവത്സരത്തിൽ ഇതുവരെ നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇന്ന് രാത്രി ഇതിനകത്തായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണക്ട് ആയിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ദൈവഭൃത്യന്മാരെയും, ഇതിന്റെ എല്ലാ ഭാരവാഹികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഒത്തിരി സ്നേഹത്തോടും ആദരവോടും നിങ്ങളെ വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. തിരിഞ്ഞു നോക്കുന്ന 10 വർഷത്തിൽ ക്രൈസ്തവ എഴുത്തുപുരയെ കുറിച്ച് നാം നോക്കുമ്പോൾ ഏറ്റവും നമുക്ക് ചാരിതാർത്ഥ്യത്തോടെ പറയുവാൻ കഴിയുന്ന കാര്യം, ഇന്നുവരെ ക്രൈസ്തവ എഴുത്തുപുരയുടെ ഒരു വരിക്കകത്തു പോലും, ഒരു വാക്കിനകത്തു പോലും ഒരു മനുഷ്യനെയും മുറിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഓർക്കുമ്പോൾ അത് ദൈവത്തിന്റെ കൃപയുടെ ഒരു വലിയ മഹത്വമാണ്. കൃപയുടെ ഒരു വലിയ തെളിവാണ്, കൃപയുടെ ഒരു മാനിഫെസ്റ്റേഷനാണ് ഒരു വരിയിലോ ഒരു വാക്കിലോ പോലും ഒരു മനുഷ്യനെയും മുറിപ്പെടുത്താതിരുന്നത്. തന്നെ സംബന്ധിക്കാത്തതായ ആത്മീക അഭിവൃദ്ധിക്ക്, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക്, സുവിശേഷത്തിന്റെ പ്രചാരത്തിന് ഉതകുന്നതല്ലാത്ത ഒരു വിഷയത്തിലും കൈകടത്താതെ എത്ര വിവേകത്തോടെ കൃപയോടെ ദൈവം ഇതിനെ പരിപാലിച്ചു എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുന്നോട്ടും ദൈവം ആ ഒരു വലിയ കൃപ നൽകട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നല്ല ശമരിയക്കാരൻ മുറിവുകളെ കെട്ടുന്നവനാണ് ആ കൃപ ഇതിനകത്ത് വ്യാപരിക്കുന്നത്. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ക്രൈസ്തവ എഴുത്തുപുര എന്നാണ് ഇതിന് പേർ. പക്ഷേ ഇന്നിതൊരു എഴുത്തുപുരയല്ല, ഇത് അനേകർക്കൊരു ആശ്വാസത്തിന്റെ പുരയാണ്, ഇത് അനേകർക്കൊരു പണിപ്പുരയാണ്. ഇത് ഈ പുരയ്ക്കകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ദൈവത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം, അത് ആ ശക്തിയുടെ അളവറ്റ വലുപ്പം എന്ന് പറയുന്നത് പോലെ, ഈ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിൽ ഈ കൊച്ചു പുരയ്ക്കകത്ത് ദൈവം ഇത്രയധികം പ്രവർത്തനങ്ങളെ ചെയ്തെങ്കിൽ ഇനിയും വരുന്ന നാളുകളിലും ഈ പുരയ്ക്കകത്ത് എത്രമാത്രം വലിയ പ്രവർത്തികളെ ദൈവം ചെയ്യുവാൻ ശക്തനാണ്. ഇതൊരു ഹീലിംഗിന്റെ ടെൻ്റായി, ഇതൊരു മിറക്കിളിന്റെ ടെൻ്റായി, ഇതൊരു ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന്റെ ടെൻ്റായി മേൽക്കുമേൽ വളരുമെന്ന് നമുക്ക് ഉറപ്പായി വിശ്വസിക്കാം. ഇതിലെ ഓരോ ഏതൊരു മേഖലയിലേക്ക് വന്നാലും ക്രൈസ്തവ എഴുത്തുപുരയുടെ ഒരു സിഗ്നേച്ചറിനെ നമുക്ക് കാണാൻ കഴിയും. ചാരിറ്റിയിലായിരുന്നാലും പ്രാർത്ഥനയിലായിരുന്നാലും, അത് മാത്രമല്ല, സാധാരണ മാധ്യമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ പുറത്തുനിന്ന് കേഫയെ, ക്രൈസ്തവ എഴുത്തുപുരയെ നിരീക്ഷിക്കുമ്പോൾ ഇതിലെ ഓരോ ഭാരവാഹികളും ഉത്തരവാദിത്തപ്പെട്ടവരും നമ്മുടെ കയ്യെത്തും ദൂരത്താണ്. ഒരു പ്രാർത്ഥനയുടെ വിഷയമായിരുന്നാലും ഒരു സംഗതി അറിയിക്കുവാനാണെങ്കിലും നിങ്ങളെല്ലാവരും കയ്യെത്തും ദൂരത്തുള്ളവരാണ്. നിങ്ങളെ നിങ്ങളുടെ ഒരു ഫോൺ നമ്പർ കിട്ടുവാനോ, നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുവാനോ, ഒരു പ്രാർത്ഥന ആവശ്യം പറയുവാനോ ഒക്കെ നിങ്ങൾ കയ്യെത്തും ദൂരത്താണ്, നിങ്ങൾ അക്സസിബിൾ ആണ്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ അതിൽ അധികമായി ദൈവം നിങ്ങളെ അതിന് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല എഴുത്തിന്റെ സ്വാധീനം കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയയെ ഏറ്റവും കൃപയോടുകൂടെ ഉപയോഗിക്കുകയും, അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ക്രൈസ്തവതയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ന്യൂസ് ആദ്യമായി കൊണ്ടുവരുന്നത് ക്രൈസ്തവ എഴുത്തുപുരയാണെന്നാണ് ഞാൻ കരുതുന്നത്. ആ വിധത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ദൈവം എത്ര മാനിക്കുന്നു. അതുപോലെ അനേക കുടുംബങ്ങളിലും അനേക വിഷയങ്ങളിലും പെട്ടെന്നൊരു സംഭവം ഉണ്ടാകുമ്പോൾ, ഒരു ലൈവ് സ്ട്രീമിങ്ങിന്, ഇതുപോലെയുള്ള ഇവന്റുകൾ കാര്യങ്ങൾക്ക് ആരെ കോണ്ടാക്ട് ചെയ്യണമെന്നറിയത്തില്ല, വിദേശങ്ങളിൽ നിന്നൊക്കെ നാട്ടിൽ വരുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ഇവിടെയൊക്കെ ക്രൈസ്തവ എഴുത്തുപുര ഒരു കൈത്താങ്ങലാണ്. അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ റാഫ റേഡിയോ, പിന്നെ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും അവിടെ ഒരു ചർച്ചുമായി കണക്ട് ആക്കുവാൻ ഈ ക്രൈസ്തവ എഴുത്തുപുരയുടെ ഈ ഒരു കൺസോർഷ്യം, ഒരു ചർച്ച് കൺസോർഷ്യം പോലെ സഭയുടെ സ്പിരിറ്റ് ഇല്ലാതെ
തദ്ദേശീയങ്ങളിൽ അതാത് സ്ഥലങ്ങളിൽ എവിടെ കണക്റ്റ് ആകാം എന്ന് പ്രത്യേകിച്ച് നമ്മുടെ യൗവനക്കാർ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ള ആ ഒരു കണക്റ്റിംഗ് പോയിന്റ് ആയിട്ട് ഒരു ഹബ്ബായി ക്രൈസ്തവ എഴുത്തുപുരം നിൽക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഓരോന്നോരോന്നായി പറയാതെ ഇതിലിരിക്കുന്നവർക്കൊക്കെയും ഇതിന്റെ മഹത്വങ്ങളെ അറിയാവുന്നതാണല്ലോ. വിവിധ ഭാഷകളിലേക്ക് ദൈവം ഇന്ന് ക്രൈസ്തവ എഴുത്തുപുരയെ വ്യാപിപ്പിക്കുന്ന കൃപകൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എബിൻ അലക്സ് അവർകൾ ഈ മീറ്റിംഗിനെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഒരു വചനം ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിലേക്ക് എന്റെ പരിശുദ്ധാത്മാവിനെ കൂട്ടിക്കൊണ്ടുപോയി. അതിന്റെ 9-ാം വാക്യത്തിൽ മേൽക്കുമേൽ വർദ്ധിച്ചു വരും എന്നുള്ള ഒരു ഭാഗമാണ് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയത്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത് മേൽക്കുമേൽ വർദ്ധിച്ചു വരുന്നു എന്നാണ്. അവിടെ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആ അധ്യായം ഞാൻ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അതിൽ നിന്ന് മറ്റു ചില ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയി. 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കുന്നു. അതിനകത്തുനിന്ന് ഇന്ന് രാത്രി ഞാൻ ധൈര്യത്തോടുകൂടി പറയട്ടെ, 2014-ൽ ദൈവം ഒരു നല്ല പ്രവൃത്തിയെ ആരംഭിച്ചു. ഇത് ഒരു വർഷവും നിന്നു പോകത്തില്ല. യേശുക്രിസ്തുവിന്റെ നാളിലാണ് ഇതിന്റെ പെർഫെക്ഷൻ, യേശുക്രിസ്തുവിന്റെ നാളിലാണ് ഇതിന്റെ തികവ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ മധ്യാകാശത്തിൽ തിരുസഭയെ ചേർക്കുവാൻ കടന്നു വരുന്ന ആ ദിവസം വരെയും ക്രൈസ്തവ എഴുത്തുപുരയുടെ വിവിധ വിങ്ങുകൾ വിവിധ പേരുകളിൽ വിവിധ ഭാഷകളിൽ വിവിധ തലങ്ങളിൽ നമ്മുടെ ചിന്തകൾക്കും ബുദ്ധികൾക്കും ചോദിക്കും ചോദ്യങ്ങൾക്കും നിലവുകൾക്കും ഒക്കെ അപ്പുറമായ അളവിൽ ദൈവം ഇതിനെ വളർത്തുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. ആ ഒരു ഭാഗമാണ് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയത്. ഉറപ്പായി വിശ്വസിക്കുന്നു, ഉറപ്പായി വിശ്വസിക്കുന്നു. ആരംഭിച്ചത് 2014-ലാണ്, പക്ഷെങ്കിൽ ഇതിന്റെ കൾമിനേഷൻ, ഇതിന്റെ ഫിനാലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവരെയും നീണ്ടു നിൽക്കും. അതിന് കാരണമായി ദൈവം ഈ ഈ ഫിലിപ്പി ലേഖനത്തിൽ പറയുന്ന ചില വിഷയങ്ങൾ ക്രൈസ്തവ എഴുത്തുവരയിൽ കാണുവാൻ കഴിയുന്നു. അത് മുമ്പോട്ടും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാൾ വരെ ഇതിനെ സസ്റ്റെയിൻ ചെയ്യിക്കും, പ്രൊലോങ് ചെയ്യിക്കും. കാരണം എന്താണ്? 3-ാം വാക്യത്തിൽ ഇതാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു. വളരെ ധൈര്യത്തോടുകൂടെ ഒരു പുറത്തുനിന്ന് നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയട്ടെ, ധൈര്യത്തോടുകൂടി പറയാം, ക്രൈസ്തവ എഴുത്തുവരെ ഇന്നുവരെയും ആരും ഓർത്ത് സങ്കടത്തോടെ പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടില്ല. ഇതിലെ ലേഖനങ്ങളെയോ ഇതിലെ ഭാരവാഹികളെയോ നിങ്ങളുടെ ഇവന്റുകളെയോ നിങ്ങളുടെ കൺവെൻഷനുകളെയോ എവിടെയും ഓർത്തിട്ട് സങ്കടത്തോടെ ദൈവമേ ഇവരിങ്ങനെ എഴുതിയല്ലോ, ഇവരിങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും സന്തോഷത്തോടെ പ്രാർത്ഥിക്കുവാൻ, ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ, മുറിവേറ്റവരെ ധൈര്യപ്പെടുത്തുവാൻ, ഒറ്റപ്പെട്ടവരെ ഫെലോഷിപ്പിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ളതായിരുന്നു. ദൈവം നിങ്ങളെ ധാരാളം ധാരാളം അനുഗ്രഹിക്കും. കാരണം നിങ്ങളെ കുറിച്ച് പ്രാർത്ഥിച്ചവരെല്ലാം സന്തോഷത്തോടുകൂടെയാണ് പ്രാർത്ഥിച്ചത്. വീണ്ടും അതിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, സുവിശേഷത്തിലുള്ള കൂട്ടായ്മ. സുവിശേഷം ഒരു എഴുത്തുപുര ആരംഭിച്ചു, ഒരു മീഡിയയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളിനകത്ത് ഒതുങ്ങാവുന്ന ഒരു 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 പ്രവർത്തനത്തിന് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്രയധികം സുവിശേഷത്തിന് വേണ്ടി തൽപരരായി, ചാരിറ്റിക്കകത്ത് ഒതുങ്ങാതെ ഏതെങ്കിലും ഒരിടത്ത് ഫോക്കസ് ചെയ്യാതെ സുവിശേഷത്തിന്റെ സകല സാധ്യതകളെയും ഉപയോഗിപ്പാൻ തക്കവണ്ണം ആ കൂട്ടായ്മ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 6-ാം വാക്യത്തിൽ ഒരു ഭാഗമുണ്ട്, ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അത് ക്രൈസ്തവ എഴുത്തുപരയുടെ റാഫ റേഡിയോയോട് ചേർത്ത് ഞാൻ പറയും, നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എപ്പോൾ യാത്രയിലായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും റാഫ റേഡിയോ ഓൺ ചെയ്യുമ്പോൾ സ്തോത്രം. അത് കേൾക്കുമ്പോൾ ഇതിന്റെ പിമ്പിൽ പ്രവർത്തിച്ചവരെ ഓർത്ത് സ്തോത്രം ചെയ്യാതെ, സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 6-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും, അതെ, ആ റാഫ റേഡിയോ ഓൺ ചെയ്ത് കേൾക്കുമ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, അതിനകത്ത് നമ്മളുടെ മനസ്സറിഞ്ഞ് ഏതോ നമുക്ക് വേണ്ടി പാടി തരുന്നത് പോലെയുള്ള ചില അനുഭവങ്ങൾ, നമ്മളുടെ ആ ആ സിറ്റുവേഷൻ ആപ്റ്റ് ആയിട്ടുള്ള ചില സോങ്ങുകൾ കയറി വരുമ്പോൾ, ഇതൊക്കെ കൃപയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനകത്ത് ഉളവാകുന്ന ദൈവപ്രവർത്തികളാണ്. അതുകൊണ്ടാണ് അവിടെ ഞാൻ ആ 6-ാം വാക്യം വായിച്ചപ്പോൾ റാഫ റേഡിയോയാണ് ഓർത്തത്.
വളരെ സന്തോഷത്തോടെ വീണ്ടും അതിന്റെ അതിന്റെ അടുത്ത ഒരു ഭാഗത്തിലേക്ക്, ആറാം വാക്യം മാത്രമല്ല ഏഴാം വാക്യം, കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് ചിലരെ നമ്മുടെ ഹൃദയത്തിൽ വഹിക്കാം, സന്തോഷം വരുമ്പോൾ നമുക്ക് കൂടെ കൂട്ടാൻ കൊള്ളാം. ചിലരെ നമുക്ക് ആവശ്യം വരുമ്പോൾ അല്ലെ പല കാര്യങ്ങൾക്കും പലതിനെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ പറയുകയാണ് ഏതൊരു സാഹചര്യത്തിലും കൂടെ നിർത്തുവാൻ കഴിയുന്ന, കണ്ടില്ലേ, ഒരു ഇവന്റ് വരുവാണെങ്കിൽ കേഫായ ഉണ്ട്, ഒരു സങ്കടം വരികയാണെങ്കിൽ റാഫായ ഉണ്ട്. അങ്ങനെ ഏതൊരു സാഹചര്യത്തിലും ബന്ധനത്തിലും സ്ഥിരീകരണത്തിലും പ്രതിവാദത്തിലും ഒരുമിച്ച് നിൽക്കത്തക്കവണ്ണമുള്ള ഒരു വലിയ നിയോഗത്തെ ദൈവം നൽകിയിരിക്കുന്നു. എട്ടാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളെ കാണുമ്പോൾ ആർദ്രതയോടെ, ക്രിസ്തുവിന്റെ ആർദ്രതയോടെ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ക്രൈസ്തവ എഴുത്തുകാരുടെ, ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പാദം തന്നെ പിന്നെയും പറയുകയാണ്, നിങ്ങളെ ഒക്കെ കാണുമ്പോൾ ഒരു 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 സ്നേഹത്തോടെ, ആർദ്രതയോടെ, ക്രിസ്തുവിൽ ഉള്ള ഒരു സഭാവിശ്വാസി എന്നതിനെക്കാട്ടിലും ക്രൈസ്തവ എഴുത്തുകാരുടെ ഓരോ സഹോദരങ്ങളെയും ഭാരവാഹികളെയും കാണുമ്പോൾ എൻ്റെ ഒരു സഹോദരൻ എന്നുള്ള ഒരു സ്നേഹത്തിൽ കാണുവാൻ തക്കവണ്ണം നിങ്ങൾ ഓരോരുത്തരും സമൂഹത്തിന്, ക്രൈസ്തവതയ്ക്ക് നൽകുന്ന ആക്സസിബിലിറ്റി ഉണ്ടല്ലോ, അത് പ്രശംസനീയമാണ്. അതുകൊണ്ട് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ വഴിയിൽ വെച്ച് നിർത്താൻ സമ്മതിക്കത്തില്ല. ക്രിസ്തുവിന്റെ നാളുണ്ട്, മഹത്വത്തോടെ ക്രിസ്തു വെളിപ്പെടുന്ന നാൾ. ആ നാൾ വരെയും ഇത് നീണ്ടു നിൽക്കും, മഹത്വത്തോടെ അത് പൂർത്തീകരിക്കപ്പെടും. അതിനായി ദൈവം ശക്തരായ നിങ്ങളെ അധികമധികം ശക്തീകരിക്കട്ടെ. ശക്തരായിട്ടുള്ളവരെ ദൈവം നിങ്ങളുമായി കണക്റ്റ് ആകട്ടെ. പുതിയ പുതിയ വഴികളും വാതിലുകളും ആശയങ്ങളും ദൈവം നിങ്ങളുടെ പ്രാർത്ഥനാ മുറികളിൽ വെളിപ്പെടുത്തി തരട്ടെ. നമ്മുടെ അപ്പർ റൂമിനകത്ത് വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. പ്രാർത്ഥനയിൽ എളിയവനും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർക്കും. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ഓരോ കർത്തൃദാസന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രേഷ്ഠരായ ദൈവഭൃത്യന്മാർ ഓരോരുത്തർക്കും വന്ദനം പറയുന്നു. ഇന്ന് ഈ മഹത്വകരമായ കൂടിവരവിൽ ശ്രേഷ്ഠ ദൈവദാസന്മാരോടൊക്കെ കൂടെ എളിവനും വചനം പങ്കുവയ്പാനും നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനും പറ്റിയത് ഒരു വലിയ പ്രിവിലേജ് ആണ്. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് ഫാസ്റ്റർ. അനുഗ്രഹിക്കപ്പെട്ട ആ സന്ദേശത്തിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദേവദാസൻ പറഞ്ഞ വാക്ക് എനിക്ക് ഒത്തിരി സന്തോഷം. അത് കേട്ടപ്പോൾ ആ ഒരു റൈമിംഗ് പോലെ പറഞ്ഞെങ്കിലും ഒത്തിരി ബ്ലെസ്സിംഗ് ആണ്. ഒരു ഇവന്റ് വന്നാൽ കേഫ ഉണ്ട്, ഒരു സങ്കടം വന്നാൽ റാഫ ഉണ്ട്, ഒരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ അപ്പർ റൂം ഉണ്ട്. എനി ടൈം ദൈവനാമ മഹത്വത്തിന് വേണ്ടി അങ്ങനെ പ്രയോജനപ്പെടുവാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടമാണ് ക്രൈസ്തവ എഴുത്തൂരിൽ ഇൻവോൾവ് ചെയ്യുന്ന. എല്ലാവരും വോളണ്ടറി ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നവരാണ്. കർത്താവിൻ്റെ ദാസന്റെ വാക്കുകൾക്ക് പ്രത്യേകമായ നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.